തനി നാട്ടിൻപുറത്ത് ജനിച്ച ഒരു പെൺകുട്ടിയാണ് രേണുക. പക്ഷെ അവൾ പുറത്തുപോയി പഠിച്ചതിനാൽ തന്നെ ആ നാട്ടിലുള്ളതിനേക്കാൾ അറിവും പക്വതയും അതുപോലെ തന്നെ ലോകപരിചയം രേണുക്കുണ്ട്. രേണുകയുടെ ഒരേ ഒരു ലക്ഷ്യം തൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഒരു ജോലി നേടുക എന്നുള്ളതാണ്. അപ്പോൾ രേണുക പഠിപ്പൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കോയമ്പത്തൂരാണ് രേണുക പഠിച്ചിരുന്നത്. അപ്പോൾ ഇനി രേണുകയുടെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ ജോലി നേടുക എന്നുള്ള ലക്ഷ്യമാണ്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി രേണുകയുടെ കല്യാണം കഴിഞ്ഞത്. അതായത് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രം രേണുക വിവാഹിതയാകുകയായിരുന്നു. എങ്കിലും രേണുകയുടെ ചെറുക്കൻ എന്ന് പറഞ്ഞത് അനിൽ. അനിൽകുമാർ വളരെ സൗമ്യ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ രേണുകയ്ക്ക് തൻ്റെ ഇഷ്ടങ്ങൾ നടക്കാത്തതിനാൽ അനിലിനോട് വളരെയധികം നീരസം പുലർത്തിയിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു രേണുക അനിലിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അനിലിന്റെ അച്ഛൻ അമ്മ ഒരു സഹോദരിയാണുള്ളത്. അവൾക്ക് ആ ചെറുപ്പക്കാരനോടുള്ള ആ ഒരു വിരോധം അവൾ വീട്ടുകാരോടൊന്നും കാണിച്ചില്ല. നല്ല പക്വതയോടുകൂടിയും പാകത്തോടുകൂടിയാണ് അവൾ എല്ലാവരോടും ഇടപഴകിയത്. അങ്ങനെ ആ ഒരു വിവാഹ ദിവസം നമുക്ക് അറിയാമല്ലോ, ഒരു പുരുഷനെയും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആദ്യ രാത്രി എന്നൊരു ചടങ്ങുള്ളതാണ്. അപ്പം അതുപോലെ തന്നെ അമ്മ രേണുകയുടെ കയ്യിൽ പാലുള്ള കൊടുത്തിട്ട് രേണുകയോട് പറയുകയാണ്, മോളെ നീ മുകളിലേക്ക് പോയിക്കോളൂ, ഇന്നലത്തേക്ക് ക്ഷീണം ഉണ്ടാവില്ലേ, ഒരു വിവാഹം കഴിഞ്ഞാലുള്ള ക്ഷീണമൊക്കെ നമുക്കറിയാലോ, നീ വേഗം പോയി ഉറങ്ങിക്കോളൂ, അനിൽ റൂമിൽ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിൽ കൂടെ രേണുക പാൽ ഗ്ലാസ് എടുത്ത് മുകളിലേക്ക് പോയി. പെട്ടെന്ന് ഉറപ്പിച്ചൊരു വിവാഹമായതിനാൽ തന്നെ രേണുകയുടെ മനസ്സ് പൂർണ്ണമായി മനസ്സിലാക്കാൻ അനിലിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ രേണുകൾക്ക് അനിലിനോടുള്ള നീരസവും അവന് വ്യക്തമല്ലായിരുന്നു. അങ്ങനെ രേണുക പതിയെ കതക് തുറന്ന് റൂമിലേക്ക് എത്തി. അനിൽ അവിടെ വളരെ ഒരു എന്താ പറയുക, ആ ഒരു രാത്രി ഏതൊരാണും കൊതിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. ആണും പെണ്ണും കൊതിക്കുന്ന സന്ദർഭമാണെങ്കിൽ കൂടെ രേണുകൾക്ക് അതിന് താല്പര്യമില്ല. അപ്പോൾ അനിൽ അതൊന്നും അറിയുന്നില്ല. അനിൽ നല്ല രേണുകയെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, രേണുക ഞാൻ ഇനി മുതൽ രേണുവെന്ന് വിളിക്കാം, എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു. രേണുവ ഒന്നും അനങ്ങാതെ അവിടെ തന്നെ നിന്നു. അപ്പോൾ അനിലിന് മനസ്സിലായി ചിലപ്പോൾ വേറൊരു വീട്ടിലേക്ക് വന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, അതായിരിക്കാം രേണു കാണിക്കുന്നതെന്ന്. അപ്പോൾ അവളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി അനിൽ രേണുകയുടെ അടുത്തേക്ക് പോയി, രേണു നിനക്ക് പൂർണ്ണമായും എന്നെ ഇഷ്ടമല്ലേ, ഈ ഒരു വിവാഹത്തിൽ നിനക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ അനിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. രേണു ഒന്നും മിണ്ടുന്നില്ല. അവൻ്റെ ആ വാക്കുകളൊക്കെ അവൾ കാതു കൊടുക്കാതെ വിട്ടുകളയുകയാണ്. അപ്പോൾ അനിൽ പറഞ്ഞു, എനിക്കറിയാം നീ പഠിപ്പൊക്കെയുള്ള പഠിക്കുന്ന കുട്ടിയല്ലേ, ഒരു കുഴപ്പമില്ല, ഇനി നിനക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് ജോലിക്ക് പോകാം, അതിനൊന്നും ആരും ഇവിടെ ഒരു തടസ്സവും പറയില്ല. നിനക്ക് നിന്റെ ഇഷ്ടം എങ്ങനെയാണോ നീ ജീവിച്ചത് അതേ ഇഷ്ടത്തിൽ നിനക്ക് ജീവിക്കാം, ഞാൻ ഒരിക്കലും നിന്റെ കാര്യത്തിൽ അധികാരം കാണിക്കുകയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ രേണുകൾക്ക് ഒരുവിധം അനിലിന്റെ സ്വഭാവം മനസ്സിലാവുന്നുണ്ട്. വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് കൂടെ. അവൾക്ക് ആ ഒരു ഉള്ളിൽ അവളുടെ ആ ഒരു ഇഷ്ടം നടക്കാത്ത ആ ഒരു ദേഷ്യം അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ അനിലിനോട് രേണു പറഞ്ഞു, എനിക്ക് ഇന്ന് തീരെ വയ്യ, എനിക്ക് ഭയങ്കര തലവേദനയാണ്, അതുകൊണ്ട് ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അനിൽ വിചാരിച്ച് സ്വാഭാവികമല്ലേ, കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അവർ കിടന്നു. രണ്ടുപേരും ക്ഷീണം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് രേണുയുടെ അമ്മ പറഞ്ഞിരുന്നു, ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്കൊക്കെ പോകണമെന്ന്. അങ്ങനെ രേണു രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയി. അപ്പോൾ രേണുവിനോട് അനിലിൻ്റെ അമ്മ പറയാണ്, മോളെ അവന് ചായ കൊണ്ടു കൊടുക്കും. അപ്പോൾ എതിരൊന്നും പറയാതെ രേണുവ ചായയും കൊണ്ട് അനിലിൻ്റെ റൂമിലേക്ക് അവരുടെ ബെഡ്റൂമിലേക്ക് പോയി. ചായ കൊടുക്കാൻ വേണ്ടി അനിലിനെ തട്ടി വിളിക്കുമ്പോൾ അനിൽ പെട്ടെന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ആദ്യമായി ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കയ്യിൽ സ്പർശിക്കുമ്പോൾ, ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയോ ഒരു വികാരമോ എന്തൊക്കെയോ രേണുവയ്ക്ക് അപ്പോൾ തോന്നിയിരുന്നു. അവൾ ആകെ പതറി നിന്ന ഒരു വായിൽ ഒരു തുള്ളി ഉമിനീർ ഇറക്കാനില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ അനിൽ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നിരിക്കുക. രേണുക അതൊന്നും കേൾക്കാത്ത രീതിയിൽ അവിടെ തന്നെ നിന്നു. അനിൽ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്നോട്? രേണു പറഞ്ഞു, അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നിനക്ക് തീരെ ഇഷ്ടമല്ലാതെ നടന്നൊരു വിവാഹം പോലെയാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാം. അപ്പോൾ രേണു പറഞ്ഞു, ഏ അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഒരു ജോലി വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ വീട്ടുകാർ അതിനൊന്നും സമ്മതിക്കാതെയാണ് ഈ വിവാഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അനിൽ പറഞ്ഞു,
അതാണ് ഇത്ര വലിയ കാര്യം. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിനക്ക് ജീവിക്കാം, മാന്യമായ ഒരു ജോലി ചെയ്യുന്നതിൽ ആരാ നിന്നെ വിലക്കുക, ആരും നിന്നെ വിലക്കില്ല. അതിന് ഞാനും നീ തമ്മിലുള്ള ബന്ധത്തിൽ എന്തിനാ ഉലച്ചലുണ്ടാകുന്നത്? ഒരു കാര്യം പറയാം, എനിക്ക് നിന്നെ അത്രമേലെ ഇഷ്ടമാണ്. നിന്റെ സൗന്ദര്യം പോലെ തന്നെ നിന്റെ മനസ്സിനെയും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ മനസ്സ് നിനക്ക് വലിയൊരു സ്ഥാനമാണുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഒരു സാധാരണ പെൺകുട്ടി അവരിലേക്ക് ലയിച്ചു ചേരും അല്ലേ, ആ ഒരു സ്നേഹത്തിലേക്ക് ലയിച്ചു പോകും. അതുപോലെ തന്നെ രേണുകൾക്ക് അത് സംഭവിച്ചു. രേണുക പതിയെ അനിയനോട് അടുക്കുവാൻ തുടങ്ങി. പക്ഷെ എങ്കിലും അവർ ഇരുവരുടെയും ശരീരം തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല, മനസ്സുകൾ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുന്നത് മാത്രമേയുള്ളൂ. അനി പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത്ര സമയമെടുത്തു, നിന്റെ അനുവാദമില്ലാതെ നിന്റെ ശരീരത്തിൽ ഞാൻ തൊടുക പോലുമില്ല. അട്ടെ, നീ എവിടെയെങ്കിലും ജോലി നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ അനു ചോദിക്കുകയാണ്. അപ്പോൾ രേണു പറഞ്ഞു, ഇല്ല, ഇതുവരെ നോക്കിയിട്ടില്ല, പെട്ടെന്നായിരുന്നല്ലോ വിവാഹം, അതിനിടയിൽ എനിക്ക് ഒരു സമയവും കിട്ടിയിട്ടില്ല, ഇനി വേണം എനിക്കൊരു ജോലിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അനു പറഞ്ഞു, എന്ത് സപ്പോർട്ടിനും ഞാൻ ഉണ്ടാവും, നീ ഒരു കാരണവശാലും പേടിക്കേണ്ട, ഒരു ചേട്ടനായും ഒരു അച്ഛനായും ഒരു കാമുകനായും ഒരു ഭർത്താവായി ഞാൻ നിന്നിട്ടുണ്ടാവും. അപ്പം നീ പേടിക്കാതെ തന്നെ നിനക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എൻ്റെ അമ്മയും സഹോദരിയും വളരെ പാവമാണ്, അവർ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്ക് നിന്നെ എനിക്ക് എന്നെ അറിയില്ലെങ്കിൽ എനിക്ക് നിന്നെ അറിയാം, നിൻ്റെ മനസ്സ് എനിക്കറിയാം, നീയും വളരെ നല്ലൊരു കുട്ടിയാണെന്ന് തന്നെ എനിക്കറിയാം. അതും പറഞ്ഞ് അനിൽ മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. അനിൽ ചായ കുടിച്ച്, പകുതി ചായയെ കുടിച്ചുള്ളൂ, ബാക്കി രേണുകയുടെ കൈ കൊടുത്തു. എനിക്ക് മതി, ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ രേണുകയുടെ ഉള്ളിൽ പറഞ്ഞില്ലേ ഒരു സ്നേഹം ഇങ്ങനെ വിതുമ്പി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ പതിയെ ആ ചായ ഗ്ലാസ്സിലേക്കൊന്ന് നോക്കി, എന്നിട്ട് അതിലുള്ള പകുതി ചായ അവൾ കുടിച്ചു. അപ്പോൾ ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു അനിൽ. അനിലിന് ഇന്നേ വരെ ആരോടും തോന്നിയിട്ടില്ലാത്ത ഒരു ഇഷ്ടമാണ് അവളോടൊപ്പം തോന്നിയത്. തൻ്റെ പാതി കുടിക്കാൻ ഒരാളുണ്ടല്ലോ, തന്നിലെ പാതി അറിയാൻ ഒരാളുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം. അങ്ങനെ അനിൽ കുളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ രേണുകൾക്ക് അത്യാവശ്യം കുക്കിങ്ങൊക്കെ അറിയാം, രേണുകയും കുക്കിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. അനിൽ രേണുക ഉണ്ടാക്കിയ ഭക്ഷണത്തോട് നല്ല ഒരു എന്താ പറയുക അഭിപ്രായമൊക്കെ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഏതൊരു പെൺകുട്ടിക്കും നമുക്ക് ആ ഒരു പുരുഷനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരും. അങ്ങനെ ദിവസങ്ങളേറെ കഴിഞ്ഞു. രേണുവയ്ക്ക് പെട്ടെന്നൊരു ദിവസം ഒരു തളർച്ചയും ക്ഷീണവും തോന്നി. അപ്പോൾ അനിൽ ചോദിച്ചു, എന്താ നിനക്കൊരു ബുദ്ധിമുട്ട് പോലെ ഒരു വിഷമം പോലെ എന്നൊക്കെ. അപ്പോൾ രേണു പറഞ്ഞു, എന്താ അറിയില്ല, ഒരു തലകറക്കമൊക്കെ തോന്നുന്നു. അപ്പോൾ അമ്മയോടും ചേച്ചിയോടും നീ പറഞ്ഞു ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല പറഞ്ഞില്ല, അത്രയ്ക്കൊന്നും ഇല്ല. അപ്പോൾ അനിൽ പറഞ്ഞു, എങ്കിലും നമുക്കൊന്ന് ഡോക്ടർ കാണാൻ പറഞ്ഞു. വേണ്ട, അത്രയ്ക്കൊന്നുമില്ല, ഒന്ന് കിടന്നാൽ മാറുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ അവരിരുവരും ബെഡിലേക്ക് കിടന്നു. അപ്പോൾ അനിൽ നല്ല ബാം എടുത്തിട്ട് വന്നു, ഞാൻ എൻ്റെ തലയിൽ തടവിത്തരാം, എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വന്നോളും, അതുപോലെ തന്നെ തലവേദന ഉണ്ടെങ്കിലും മാറിക്കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ബാം എടുത്ത് അനിൽ മെല്ലെ അവളുടെ നെറുകയിലേക്ക് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള അടുപ്പം അത് കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ അനിൽ മെല്ലെ തടവുന്നതിനിടെ അവളോട് ചോദിച്ചു, നിനക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുമോ? അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ രേണു പറഞ്ഞു, ആദ്യം എനിക്ക് ചേട്ടന് ചെറിയൊരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം എനിക്ക് ആ വിരോധമൊന്നും ഇല്ല കേട്ടോ, അതൊക്കെ എൻ്റെ മനസ്സിന്ന് പോയി. പിന്നെ ഞാൻ എന്താ ചേട്ടനോട് പറയാമെന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത്. പിന്നെ അവളുടെ അടുത്തേക്ക് കടന്നു. അവൾക്ക് എന്തെന്നറിയില്ല, ഒരു പുരുഷൻ്റെ ഒരു ചൂട് പെട്ടെന്ന് അവളുടെ ശരീരത്തോട് വന്ന് ചേരുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, വെപ്രാളമാണോ അതോ പരവേശമാണോ എന്താണെന്നറിയില്ല. അവനും അതുപോലെ തന്നെ, രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് ആകെ. ഒരു നമ്മൾ ആദ്യമായിട്ട് ഒരു ആണിനെ സ്പർശിക്കുമ്പോൾ, ഒരാളിനെ പെണ്ണിനെ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരം അവർ രണ്ടു പേരിലും ഉടലെടുത്തു. അനിൽ മെല്ലെ ചോദിക്കുകയാണ്, ഞാനൊരു ഉമ്മ തന്നോട്ടെ, ഒരു മൂളല് മാത്രം. അങ്ങനെ അനിൽ അവളുടെ ചൂണ്ടിൽ ഒരു ഉമ്മ നൽകി. അവിടെയായിരുന്നു തുടക്കം. ആ ഉമ്മ പിന്നെ കഴുത്തിലേക്കായി, മുഖത്തേക്കായി, അവൻ്റെ മാറിടത്തിലേക്കായി. ഒരെതിലും പറയാതെ രേണുക അതിനൊക്കെ സമ്മതിച്ചു. അവൻ പതിയെ അവളുടെ ഡ്രസ്സൊക്കെ അഴിക്കാൻ തുടങ്ങി. അവൾക്ക് നാണം കൊണ്ട് കണ്ണ് തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു.
എങ്കിലും അവൾക്ക് എല്ലാത്തിനും സമ്മതമായിരുന്നു. മാറിടത്തിൽ ഒരു ഉമ്മ വച്ചതിന് ശേഷം അവൻ്റെ കൈകൾ ആ ഒരു മുല്ലമുട്ട് പോലെയുള്ള മാറിടത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അവൾക്ക് വികാരം കൊണ്ട് ഒന്നും പറയാനാവാത്ത അവസ്ഥ. പതിയെ പതിയെ അവൻ അവളുടെ ശരീരത്തിൽ ഒരിടത്തൊഴികെയില്ലാതെ ഉമ്മ വച്ചു. കൂടുതൽ കൂടുതൽ ആഴ്ന്നിറങ്ങി അവളുടെ വിയർപ്പിൻ്റെ രുചി അറിയാൻ തുടങ്ങി. അവൾ അവനെയും വാരി പുണരാൻ തുടങ്ങി. രണ്ടുപേരും കൂടുതൽ കൂടുതൽ അടുത്തു. അവൻ്റെ നെഞ്ച് അവളുടെ മാറിടത്തോട് ഇഴുകി ചേർന്നു. അവളുടെ യോനി അവൻ്റെ ലിംഗത്തോട് അടുത്തു നിന്നു. അങ്ങനെ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അവളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി. അവളോട് ചോദിക്കുന്നുണ്ട്, രേണു എനിക്ക് വേദനിക്കുന്നുണ്ടോ? ചെറുതായിട്ട് വേദനിക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ചേട്ടാ. അവളുടെ ആ വാക്കുകൾ അറിഞ്ഞ് അവൻ കൂടുതൽ കൂടുതൽ വികാരഭരിതനായി അവളിലേക്ക് ഇഴുകിച്ചേർന്നു. അവളുടെ ഞെരുക്കവും മൂളലും മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട്, വേദനയുണ്ടോ പൊന്നെ? ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലഹരി. ഈ വേദനയൊക്കെ നമുക്ക് ഒരു ആനന്ദമാക്കി മാറ്റാം. അവൻ അവളുടെ ശരീരത്തിൽ അലിഞ്ഞു ചേർന്നു. അങ്ങനെ അവരിരുവരും ഒന്നായി. അല്പസമയം കഴിഞ്ഞ് അവളുടെ ശരീരത്തിൽ നിന്നും മാറി അവൻ ബെഡിലേക്ക് കിടന്നു. അവളുടെ മാറിടത്തിലേക്ക് കൈവച്ച് അവൻ ചോദിച്ചു, ക്ഷീണമുണ്ടോ പൊന്നെ? അവൾ, ഇല്ല ഏട്ടാ. എനിക്ക് സുഖമുണ്ടായിരുന്നോ? എന്ന മൂളൽ മാത്രം അവൾ. എനിക്ക് നാണം വരുന്നു, ഇങ്ങനെയൊന്നും ചോദിക്കില്ല അനിലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മാറിടത്തിലേക്ക് ചാഞ്ഞ് അവൾ കിടന്നു. അപ്പോൾ അവളുടെ ശരീരം പൂർണ്ണമായും നഗ്നതയിലായതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ മാറിടത്തിൽ നിന്ന് കൈ മാറ്റാനും കഴിഞ്ഞില്ല. ആദ്യമായിട്ട് ഒരു പുരുഷൻ്റെ ചൂടറിഞ്ഞ നിമിഷം. ഏതൊരു സ്ത്രീക്കും മറക്കാനാവാത്ത ഒരു നിമിഷം തന്നെയാണല്ലോ. അതുപോലെ തന്നെ അവൾ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു. ആ ഒരു സമയം അവളുടെ മാറിടം അവൻ്റെ ശരീരത്തിലേക്ക് ഒട്ടുരുമി നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് മതിയായില്ല രേണു, എനിക്ക് ഒന്നുകൂടെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല അനിലേട്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അങ്ങനെ വീണ്ടും അവളും അവനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ബെഡ് നിറയെ ചോരയാണെങ്കിൽ കൂടെ അയൻ അവളോടത് പറയുന്നില്ല. പേടിയാവണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് അവൻ പറയാതിരുന്നത്. അവനറിയാം ആദ്യമായി ഒരു പെണ്ണിൻ്റെ ഉള്ളിലേക്ക് ഒരു ആണിൻ്റെ സ്പർശമുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് രക്തം വരിക എന്നുള്ളത്. അതുകൊണ്ടും തന്നെ അവൻ ഒട്ടും തന്നെ ഭീതിയില്ലായിരുന്നു. അങ്ങനെ അവനും അവളും കെട്ടിപ്പിടിച്ച് ഇണചേർന്ന് ആ കാട്ടിൽ ഒരുമിക്കിടന്നു. ആർക്കും കൊതിയാവുമല്ലേ ഇങ്ങനെയൊരു കാമരംഗം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അവർ നല്ലതുപോലെ ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്.